ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള LBS BSc നഴ്സിംഗ് അതേപോലെ തന്നെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ്റെ കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും. അപ്പോൾ LBS വിവിധ പാരാമെഡിക്കൽ കോഴ്സും അതേപോലെ BSc നഴ്സിംഗ് കോഴ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റും ടൈമാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും കഴിഞ്ഞ ദിവസം 25-ാം തീയതിക്കുള്ളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. അപ്പോൾ നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട അഡ്മിഷൻ്റെ ഭാഗമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും, സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡേറ്റ് എങ്ങനെയാണ് പങ്കെടുക്കുക, അക്കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ ഒന്നാമതായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ അത്തരത്തിൽ SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അത് നിലവിൽ SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഓരോ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും സ്പോട്ട് അലോട്ട്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിലൊന്നാമതായിട്ട് SC ST വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം BSc നഴ്സിംഗിന് മാത്രമാണ്, പാരാമെഡിക്കൽ കോഴ്സ് ഇതിൽ വരുന്നില്ല. BSc നഴ്സിംഗുമായി ബന്ധപ്പെട്ട് BSc നഴ്സിംഗിന് അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതായത് SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് 30/9/2024 എല്ലാ LBS ജില്ലാ ഫെസിലിറ്റേഷൻ സെൻട്രൽ വെച്ചാണ് നടത്തുക. ഓരോ ജില്ലയിലെയും LBS സെൻട്രൽ വെച്ച് 30/9/2024 SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അതേപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് കോഴ്സോ കോളേജോ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിലവിൽ നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കാം. എന്നാൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കും, പിന്നീട് ഏതെങ്കിലും ഒരു കോളേജോ കോഴ്സോ കിട്ടി കഴിഞ്ഞാൽ ആ കോളേജ് നിർബന്ധമായിട്ട് നിങ്ങൾ പിന്നീട് അഡ്മിഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ, അത്തരത്തിൽ വിദ്യാർത്ഥികളും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ, സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സ്ഥിരമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികൾ 30/9/2024 നടക്കുന്നത് SC ST വിഭാഗത്തിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ആണ്. ജനറൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡേറ്റ് കൂടി നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ 30/9/2024 രാവിലെ 11 മണിക്ക് അത് ജില്ലയുടെ LBS ഓഫീസിൽ, അതായത് LBS ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. 11 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എത്തണം, നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ എത്തുക. അതേപോലെ സർക്കാർ കോളേജ് ഒഴികെ മറ്റു കോളേജുകൾ അഡ്മിഷൻ നേടിയവർക്ക് NOC ആവശ്യമാണ്. ഇനി സർക്കാർ കോളേജിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് LBS സർക്കാർ, അതായത് ഗവൺമെൻറ് കോളേജിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി, ഓൾറെഡി അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ, അത്തരത്തിൽ വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് ഓൾറെഡി LBS ഓഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് നിലവിൽ 28/9/2024 അപ്ഡേറ്റ് ചെയ്ത വേക്കൻസി പ്രകാരം അതിൻ്റെ അലോട്ട്മെൻറ്റ്, അതായത് വേക്കൻസിയുള്ള കോളേജ് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് ഏതൊക്കെ കോളേജാണ് വേക്കൻസി കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം വിദ്യാർത്ഥികൾ അഡ്മിഷൻ പോവുക. ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഏകദേശം അതായത് 3-4 കോളേജിൽ മാത്രമാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കോളേജിലും, അതായത് റിപ്പോർട്ട് ചെയ്ത കോളേജിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കോളേജുകളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രം SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പ്രസ്തുത ദിവസം അഡ്മിഷന് വേണ്ടി ഹാജരാവേണ്ടതാണ്. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ജനറൽ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ഇനി അപേക്ഷിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റാണ്, അതായത് 6th അലോട്ട്മെൻറ്റ്, അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയിരിക്കും. അതായത് ഏകദേശം സ്പോട്ട് അലോട്ട്മെൻറ്റ് ശേഷം SC ST വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ശേഷമുള്ള അവസാനത്തെ അല്ലെങ്കിൽ ഫൈനൽ അലോട്ട്മെൻറ്റ് തന്നെ പറയാം. അതായത് നിലവിൽ ഈ പറയുന്ന 27-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, ഒരുപാട് വിദ്യാർത്ഥികൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കാത്തവരുണ്ട്. അത്തരത്തിൽ അഡ്മിഷൻ എടുക്കാത്ത എല്ലാ വിദ്യാർത്ഥികളിലും വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3/10/2024 മുതൽ 5/10/2024 വരെ LBS ഭാഗത്തു നിന്നുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സ്പെഷ്യൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റ് ഈ പറയുന്ന 3/10 മുതൽ 5/10 വരെ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഓൾറെഡി അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും, അതേപോലെ പുതുതായിട്ട് ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു സമയത്ത് സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുവാൻ സാധിക്കും.
ഇനി ഇത്തരത്തിൽ ഈ സിക്സ്ത് അലോട്ട്മെൻറ്റ് അതായത് ഫൈനൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് 7/10/2024. അപ്പോൾ ഈ നിലവിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ ഒരുപാട് പേര് നിരാശരായിട്ട് നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റാണ് ഈ പറയുന്ന സിക്സ്ത് അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ 10/10/2024 സാധാരണ രീതിയിൽ അഡ്മിഷൻ ഫീ ഒക്കെ അടച്ച് നിങ്ങൾ അതത് കോളേജിൽ അഡ്മിഷൻ എടുക്കുക. നേരത്തെ ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ നിലവിൽ 27 തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുത്തതുപോലെ ഇത്തരത്തിൽ ഈ പറയുന്ന സിക്സ്ത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ 10/10/2024 അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിട്ടുള്ളത് NRI കോട്ടയിൽപ്പെട്ട അതായത് നമ്മുടെ NRI വിഭാഗത്തിൽപ്പെട്ട ഔട്ട്സൈഡ് വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡേറ്റ് 14/10/2024 ആയിരിക്കും. ഇനി അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ജോയിൻ ചെയ്യുന്ന ഡേറ്റ് 16/10 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ സിക്സ്ത് അലോട്ട്മെൻറ്റിൽ അതായത് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആയിട്ടുള്ള സിക്സ്ത് അലോട്ട്മെൻറ്റിന് ശേഷം വീണ്ടും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും LBS ഭാഗത്തു നിന്ന് മറ്റൊരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും LBS ഭാഗത്തു നിന്നും നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പാരാമെഡിക്കൽ കോഴ്സ് അതായത് LBS നേഴ്സിംഗ് അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഈ പറയുന്ന സിക്സ്ത് അലോട്ട്മെൻറ്റ് ഏറ്റവും പ്രതീക്ഷയുള്ളൊരു അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിക്കാനും അതോടൊപ്പം തന്നെ സിക്സ്ത് അലോട്ട്മെൻറ്റിന് ശേഷം വീണ്ടും ഒഴിവുകൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോഴ്സോ അല്ലെങ്കിൽ കോളേജ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അതിന് ശേഷം വീണ്ടും ഒഴിവുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും LBS ഭാഗത്തു നിന്ന് അപ്ഡേറ്റ് വിദ്യാർത്ഥികൾ തീർച്ചയായും നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥി വളരെ പ്രതീക്ഷയോടെ ഈ ഒരു സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ ഓപ്ഷൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഒഴിവുള്ള കോളേജ് നോക്കിയിട്ട് നിങ്ങൾ അഡ്മിഷൻ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എന്തായാലും ഓപ്ഷൻ സമയമായാൽ പരമാവധി വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥിയും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു കോഴ്സ് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് പാരാമെഡിക്കൽ അതേപോലെ BSc നേഴ്സിംഗ് കോഴ്സ്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനും അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായ രീതിയിൽ വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ നിങ്ങൾ നല്ലൊരു മികച്ചൊരു കരിയർ കണ്ടുകൊണ്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഉന്നതമായ ഒരു പോസ്റ്റിൽ എത്തുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പുതിയൊരു LBS ഭാഗത്തുള്ള അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.